നമസ്കാരം. രാജ്യത്തെ എല്ലാ ഇടതുപക്ഷ അനുകൂലികളും പ്രതീക്ഷയോടെയാണ് കേരളത്തെ നോക്കിക്കാണുന്നതെന്ന് മുതിർന്ന CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ. സംസ്ഥാനത്ത് മാതൃകാഭരണം കാഴ്ചവെച്ചാൽ മാത്രമേ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇടതുപക്ഷത്തിലുള്ള പ്രതീക്ഷ നിലനിർത്താനും മെച്ചപ്പെടുത്താനും സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യത്യസ്തമായ ഒരു ഭരണ സംവിധാനം കേരളത്തിൽ ഉണ്ടെന്ന് ഇന്ത്യയോട് പറയാൻ കഴിയണമെന്നും രാജ്യത്തിന്റെ ഭാവി കൂടി കണ്ട് മുന്നോട്ട് പോകാനാണ് തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്നും പന്ന്യൻ പറഞ്ഞു. ഭരണനയങ്ങളുടെ കാര്യത്തിൽ പൊതുവിൽ ജാഗ്രത പാലിക്കപ്പെടുന്നുണ്ടെന്നും അനുഭവങ്ങൾ വഴികാട്ടിയാണെന്നും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ പ്രവർത്തനത്തിലും നയപരിപാടികളിലും തൃപ്തനാണെന്നും പറഞ്ഞിട്ടുണ്ട്. പ്രളയവും മഹാമാരിയുമടക്കം നിരവധി പ്രതിസന്ധികളെ നേരിട്ടായിരുന്നു സർക്കാരിന്റെ പ്രവർത്തനം. എല്ലാ സർക്കാരിന്റെ കാലത്തും നന്മയും തിന്മയും ഉണ്ടാകുമെങ്കിലും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വീഴ്ചകളേക്കാൾ കൂടുതൽ നേട്ടങ്ങളാണ് ഉണ്ടായതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ ചുവപ്പ് നാടയുടെ നൂലുമാലകൾ ഒഴിവാക്കാൻ കഴിയണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. മരമുറി വിവാദത്തിലും അദ്ദേഹം നിലപാട് വ്യക്തമാക്കി. പട്ടയം കിട്ടിയ മനുഷ്യർക്ക് സ്വന്തം ഭൂമിയിലെ മരം മുറിക്കാനുള്ള അനുവാദം നൽകണമെന്നത് പൊതു അഭിപ്രായമായിരുന്നു. അത് നടപ്പിലാക്കിയ സമയത്ത് അപാകതകളുണ്ടായി. അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായതെന്ന് പറഞ്ഞ അദ്ദേഹം മുൻ റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരനെതിരെ ഉയർന്ന ആരോപണങ്ങളെയും തള്ളിയിട്ടുണ്ട്. മന്ത്രിക്കതിൽ പങ്കില്ലെന്നും ഉത്തരവിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും തനിക്കാണെന്ന് പച്ചയായി പറഞ്ഞത് മാത്രമാണെന്നും പന്ന്യൻ രവീന്ദ്രൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്നും പറഞ്ഞു. ഓരോ തവണ വീതം നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും മാത്രമാണ് പന്ന്യൻ രവീന്ദ്രൻ മത്സരിച്ചിട്ടുള്ളത്. അസംബ്ലിയിലേക്ക് നടന്ന പോരാട്ടത്തിൽ നിലവിലെ പ്രതിപക്ഷ നേതാവ് V. D. സതീശനോട് 1996 അദ്ദേഹം പറവൂരിൽ പരാജയം അറിഞ്ഞിരുന്നു. ഇനി മത്സരിക്കാനില്ലെന്നും പാർട്ടി മത്സരിക്കണമെന്ന് തീരുമാനിച്ചാൽ ഒഴിവാക്കണമെന്നും അദ്ദേഹം പറയുമെന്നും പറഞ്ഞു. ഈ സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പ് തടയാൻ കൃഷ്ണപിള്ളയ്ക്ക് സാധിക്കുമായിരുന്നുവെന്നും പറഞ്ഞു. ഒരു അകാല മൃത്യു കൃഷ്ണപിള്ളയ്ക്ക് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതുപോലെ ഇന്ത്യയിൽ ഭിന്നിക്കില്ലായിരുന്നു. കേരളം ആ പിളർപ്പിൽ നിന്നും എന്തായാലും ഒഴിവായി നിൽക്കുകയായിരുന്നു. കേരളം മാറി നിന്നാൽ ഇന്ത്യയിൽ ആകെ ഒരു ഭിന്നത രൂപപ്പെടില്ല. തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ഇതൊക്കെയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്.